ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് സർക്കാർ. ഡിസംബറിൽ ചേരുന്ന സഭാ സമ്മേളനം ജനുവരിയിലേക്ക് നീട്ടാനാണ് ഇപ്പോഴത്തെ ആലോചന. അനിശ്ചിതകാലത്തേക്ക് പിരിയാതെ സമ്മേളനം നീട്ടുന്നതോടെ നയപ്രഖ്യാപനം തൽക്കാലത്തേക്ക് ഒഴിവാക്കാനാകും. December 15 സഭ താൽക്കാലികമായി പിരിഞ്ഞ് ക്രിസ്മസിന് ശേഷം വീണ്ടും തുടങ്ങി ജനുവരിയിലേക്ക് നീട്ടാനാണ് സാധ്യത. അപ്പോഴും അടുത്ത സഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങേണ്ടി വരും. 1990 നയനാർ സർക്കാരുമായി ഇടഞ്ഞ അന്നത്തെ ഗവർണർ രാം ദുലാരി സിൻഹയെ ഒഴിവാക്കാൻ ഇതേ തന്ത്രം അന്നത്തെ സർക്കാർ പ്രയോഗിച്ചിരുന്നു. 1989 December 17 ആരംഭിച്ച സമ്മേളനം 1990 January 2 വരെ തുടരുകയായിരുന്നു. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ നീക്കം ചെയ്യാനുള്ള ഓർഡിനൻസ് ഇനിയും രാജ്ഭവനിലേക്ക് സർക്കാർ അയച്ചിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത്. ബന്ധപ്പെട്ട മന്ത്രിമാർ ഒപ്പിടാൻ വൈകുന്നതാണ് കാരണമെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഓർഡിനൻസ് ലഭിച്ചാൽ ഗവർണർ എന്ത് ചെയ്യും എന്നത് കണ്ടറിയണം. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഓർഡിനൻസിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടതുമുന്നണി ശ്രമിക്കും. ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന ഗവർണറുടെ പ്രതികരണത്തോടെ ഓർഡിനൻസ് വിജ്ഞാപനം അനിശ്ചിതമായി വൈകുമെന്നുള്ളത് ഉറപ്പാണ്. രാഷ്ട്രപതിയുടെ തീരുമാനം വരാൻ കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് വേറെ നിയമനിർമ്മാണം നടത്താനുമാകില്ല. രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള വിഷയം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനുമാകില്ല. ഈ സാഹചര്യത്തിൽ സർക്കാർ ഇനി ഓർഡിനൻസ് ഗവർണർക്ക് അയക്കാതിരിക്കാനും സാധ്യതയുണ്ട്. പകരം ഗവർണറെ രാഷ്ട്രീയമായി നേരിടാനുള്ള ആയുധമാക്കി ഓർഡിനൻസിനെ മാറ്റും. സർവകലാശാലകളെ നാഥനില്ലാതാക്കിയത് ഗവർണറുടെ പിടിവാശിയാണെന്നും കലാലയങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണിതെന്നും ഇപ്പോഴേ പ്രചാരണമുണ്ട്. ഈ സർവകലാശാലകളെ അരക്ഷിതമാക്കിയത് ഗവർണറും കേന്ദ്ര സർക്കാരുമാണെന്നും വ്യാപകമായി പ്രചാരണം നടത്തും. ഗവർണർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും അടുത്ത മാസം നിയമസഭ ചേർന്ന് ഓർഡിനൻസിന് പകരം ബിൽ പാസാക്കും. നിയമം പാസാക്കിയാലും ഗവർണർ ഒപ്പിടണമെന്നില്ല. ലോകായുത്ത നിയമ ഭേദഗതി ബില്ലടക്കം ഒപ്പിടാതെ ഗവർണർ പിടിച്ചു വച്ചിരിക്കുകയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഒപ്പിടാത്ത ബില്ലുകൾ ഗവർണർമാരുടെ പക്കലുണ്ട്. ഇത് മുന്നിൽ നിർത്തിയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ.